എങ്ങനെ ഉണ്ടട അന്തരീക്ഷം? നല്ല ചൂട് പിടിച്ച അന്തരീക്ഷം. കണ്ടടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട്. എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ഹൗസ്ഫുൾ ആപ്പാ, ഇത്തരത്തല്ല നല്ല കളക്ഷൻ. സൂപ്പർ ഇടിവെട്ടെന്ന് വെച്ചാൽ മിഥുൻ മാനുവൽ തോമസിന്റെ ശക്തമായ ഒരു തിരക്കഥ. അന്യായം അണ്ണാ, അന്യായം. അഭിമാനം തോന്നുന്നു. കിടില പടം, സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, നല്ല മേക്കിംഗ് ആണ്, സുരേഷ് ഗോപിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ്. ജസ്റ്റിസ് ഹാസ് നോട്ട് ബീൻ സർവ്ഡ് ആൻഡ് ഐ കാനോട്ട് ലെറ്റ് ഇറ്റ് ഗോ. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിംഗ്! പറഞ്ഞു പറഞ്ഞു വന്നപ്പോ പറയുന്ന സത്യം. ഈ കഥാപാത്രം ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ഒരു സ്ഥലത്ത് പോലും ഒരു ലോ പേസ് ഇല്ല, നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അത്യാവശ്യം എൻഗേജിംഗ് ആണ്. ഈ ഓഡിയൻസിനെ ബോറടിക്കുന്നത് എനിക്കിഷ്ടല്ല. അവര് സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ക്ലൈമാക്സിലൊക്കെ. പടം മൊത്തം കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടും. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവസാന ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. കണ്ടല്ലോ എന്നാ കഥയും മ്യൂസിക് ആളുകളൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ. സുരേഷ് ഗോപി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോനും അതുപോലെ തന്നെ. പുറത്തിറങ്ങിയ ഉടനെ തന്നെ നീ നല്ല ഗിമ്മിക്സ് കാട്ടി തുടങ്ങിയല്ലേ. അങ്ങനെയൊന്നുമില്ല സമർത്ഥൻ. കൈയോടെ ദോസനെ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ മിഥുൻ മാനുവൽ ആ 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ളു, പക്ഷെ സ്ക്രിപ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാലേ ബ്രില്യന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റായി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. ഫുൾ ത്രില്ലർ ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഈ കിടിലൻ സ്ക്രീൻ പ്ലേനെ അത്ര ഗംഭീരമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത് ഇതിന് മേക്കിംഗ് കൂടിയാണ്. കാരണം അത്ര ഡയറക്ഷൻ ഒക്കെ അത്ര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ തല ഭയങ്കര തന്നെ. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. ഇതൊന്നും ഒന്നുമല്ല, ബുദ്ധി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഭയങ്കരം തന്നെ. നമ്മുടെ ജോലി ഇതല്ലടാ, ഇതല്ലാതെ നമുക്ക് എന്തറിയാം. ഓ പിന്നെ കുറച്ച് കമ്മിറ്റഡ് ആയി ഇൻവോൾവ് ആയിട്ട് ജോലി ചെയ്യാം. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായി. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം.